നമസ്കാരം. എൻ്റെ പേര് ജിനി. ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 31 വയസ്സായി. എനിക്കൊരു ബ്രദറും ഹസ്ബൻഡ്, രണ്ട് ചിൽഡ്രൻ. ആക്ച്വലി ഞാൻ അബ്രോഡിൽ ഒരു ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ആക്റ്റീവ് ഗ്ലോബൽ കെയറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. നമ്മുടെ തൃശ്ശൂർ കാസിനോയിൽ വെച്ച് ഒരു കോൺഫറൻസ് അവർ ഡയറക്റ്റ് ഈ കമ്പനിയുടെ CEO മാഡം യൊരാൾ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പം ഞാൻ അവിടെ പോവുകയും ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുകയും അത് അപ്ലൈ ചെയ്തു ലിവിങ് കെയർ ഗിവർ ആയിട്ട് സിംഗപ്പൂര്. ബിക്കോസ് ഫസ്റ്റ് തിങ് ആദ്യമായിട്ട് ഞാനത് ഇത് തെരഞ്ഞെടുക്കാൻ കാരണം ഈ ഏജൻസി നമ്മളുടെ കയ്യിൽ നിന്ന്, നഴ്സസിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും സർവീസ് ചാർജ് വാങ്ങുന്നില്ല. ഇവിടുത്തെ എൻവയോൺമെൻറ്റും ഇവിടുത്തെ ആളുകളും എല്ലാം കമ്പാരിറ്റീവ്ലി മറ്റുള്ള അബ്രോഡിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ്. ഇവിടുത്തെ ലിവിങ് സ്റ്റൈലും ഇവിടുത്തെ ആളുകളും നല്ല കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡും എല്ലാവരും കുറച്ചുകൂടി സ്നേഹമുള്ളവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ദെൻ അടുത്ത കാര്യം, നമ്മൾക്ക് ഫുൾ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് കെയർ ഗിവേഴ്സ് ആയിട്ടാണ്. ഓൾ ട്രെയിൻഡ് നേഴ്സാണ് നമ്മുടെ ഏജൻസിയിലേക്ക് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. ANM to BSc സ്റ്റാഫ് വരെ നമ്മുടെ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ സ്റ്റാഫ് നേഴ്സായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇൻക്ലൂഡ് ചെയ്ത് നടക്കുന്നു. ഇവിടെ നമ്മൾ ഒരു പേഷ്യൻ്റെ മാത്രമാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. ആ പേഷ്യൻ്റെ എവരിത്തിങ് നമ്മൾ ചെയ്തിരിക്കണം. നമുക്ക് സ്പെഷ്യൽ ഒരു റൂം തരും, നമുക്ക് ഭക്ഷണം അവർ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. എൻ്റെ പേഷ്യൻ്റ് 92 വയസ്സുള്ള ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ ഫുള്ളി ഡിമെൻഷ്യയാണ്. അവർക്ക് ഒന്നും ഓർമ്മിക്കാനോ ഒന്നും എടുക്കാനോ ഒന്നും അറിയില്ല. ഫുള്ളി ഡിപ്പെൻഡഡ് ആണ്, ബട്ട് ഷീ ക്യാൻ വാക്ക്. എന്നിരുന്നാലും അവർക്ക് എല്ലാതും നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. എനിക്ക് വേണ്ടി അവർ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരെയും തിരിച്ച് റെസ്പെക്ട് ചെയ്യണം. ഒരു അമ്മയെ പോലെയാണ് ഞാൻ നോക്കിയിരുന്നത്. ഞാൻ തൃശ്ശൂർ വെച്ച് ഒരു ഡയറക്റ്റ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ആക്റ്റീവ് ഗ്ലോബൽ കെയറുമായിട്ട് പരിചയപ്പെട്ടത്. അങ്ങനെ എല്ലാം ഫുള്ളി നെറ്റ് വഴിയാണ്, ഇമെയിലും അങ്ങനെ ഫുള്ളി നെറ്റ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനും എല്ലാം ചെയ്തിരുന്നത്. ഈ ഏജൻസിക്ക് നമ്മുടെ നാട്ടിൽ ബ്രാഞ്ചസ് ഇല്ല, പക്ഷേ ഇവിടെ യാതൊരു തട്ടിപ്പും നടക്കുന്നില്ല. അതിന് ഞാൻ സാക്ഷിയാണ്. 10 പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് ഏജൻസി ഫീ വാങ്ങാത്തത് കൊണ്ട് ഒരുപാട് പേര് വേറെ തരത്തിൽ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരുപാട് കാശ് വാങ്ങാതെ, എന്തിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്രയും നാളായിട്ടും അവർ കാശൊന്നും വാങ്ങാതെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. പിന്നെ ഞാനാണ് ഏജൻസിയിലെ ഫസ്റ്റ് കെയർ ഗിവർ ഇന്ത്യയിൽ നിന്ന്. എന്നെ എയർപോർട്ട് മുതൽ എന്നെ സർവീസ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് ഗ്ലോബൽ കെയറിലെ സ്റ്റാഫുകളാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഒരുപാട് അന്ന് ഒരുപാട് ടെൻഷനിലായിരുന്നു. എന്നാൽ ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിത്തരികയും എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ അനുവദിക്കുകയും, അതൊക്കെ ഒരു നമ്മുടെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് അവർ ഒരുപാട് നമ്മളെ കെയർ ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ നമ്മൾ നേരിട്ട് ഒരു ഹോസ്റ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയും നമ്മളെ ഫുള്ളി കെയർ ആയിട്ടാണ് ഏജൻസി കൊണ്ടുവരുന്നത്. അതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞാണ് നമുക്ക് നമ്മളെ എംപ്ലോയറെ വീട്ടിൽ, നമ്മളൊന്ന് സിംഗപ്പൂരിൽ സെറ്റിൽ ആയതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ഒരുപാട് ഒരു ഏജൻസിയും ഇങ്ങനെ കയറിയില്ല. ജസ്റ്റ് ഒരു വെൽക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ 3 ദിവസം കെയർ ചെയ്ത് 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും നമ്മളെ പേഷ്യൻ്റെ അടുത്ത് വിട്ടിട്ടും നമ്മളെ ഒരുപാട് പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു വരാൻ ഏജൻസി വിളിക്കുന്ന ഒരു ഏജൻസിനെ നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കും. പക്ഷേ ഈ ഏജൻസി വളരെ ഗുഡാണ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത്.